എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നൈസറി അസിസ്റ്റൻ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സൈക്കോളജി വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശിശു വിദ്യാഭ്യാസത്തെയും ശിശു വികസനത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഏതൊക്കെ ഘടകങ്ങളാണ് ബുദ്ധിശക്തി ചുറ്റുപാടുകൾ ശിശു വിദ്യാഭ്യാസത്തെയും ശിശു വികസനത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ ശിശു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് ലക്ഷ്യങ്ങൾ ശിശുക്കളുടെ ആരോഗ്യ പരിരക്ഷ പോഷണവും പോഷകാരോഗ്യവും ശിശുക്കളുടെ സമഗ്രമായ വളർച്ച അടുത്ത ക്വസ്റ്റ്യൻ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരുടെ രചനകളിലാണ് ആരുടെ രചനകളിലാണ് കൊമീനിയസിൻ്റെ രചനകളിലാണ് സാമ്പത്തിക വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചാവണം വിദ്യാഭ്യാസം പഠനം ശിശു കേന്ദ്രീകൃതമാവണം എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് റൂസോ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ഏതാണ് ഏതാണിതിൽ ശരിയായ ജോഡി കൊമീനിയസ് ചെക്ക് റോസോ ഫ്രാൻസ് വെസ്റ്റലോ സ്വിറ്റ്സർലാൻഡ് ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഇവയെല്ലാം ശരിയായ ജോഡിയാണ് അടുത്തത് ചേരുംപടി ചേർക്കാനാണ് ജനാധിപത്യ വിദ്യാഭ്യാസം വീട് വിട്ടാൽ മറ്റൊരു വീട് വികാസവാടികൾ നിരീക്ഷണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം ഇതിൽ ചേരുംപടി ചേർക്കാനാണ് നാല് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ചേരുംപടി ചേർക്കുമ്പോൾ എങ്ങനെയാണ് ആൻസർ നമുക്ക് വരുന്നത് ആൻസർ ഒരു നേരം ഇതാണ് ജനാധിപത്യ വിദ്യാഭ്യാസം ജോൺ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ വീട് വിട്ടാൽ മറ്റൊരു വീട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാക് മില്ലർ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വികാസവാടികൾ ആരുമായി ബന്ധപ്പെട്ട വികാസവാടികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താരാഫായി മോദക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ നിരീക്ഷണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം ആരുടേതാണ് ആരുമായി ബന്ധപ്പെട്ടതാണ് പെസ്റ്റലോസിയുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളെ സംബന്ധിച്ച് പ്രവൃത്തിയും കളിയും തമ്മിൽ വ്യത്യാസമില്ല എഴുത്തും വായനയും കണക്കും പഠിച്ചുകൊണ്ട് തുടങ്ങുന്ന ബോധനം കുട്ടികളുടെ വികാസത്തെ തടയുന്നു പ്രാദേശിക ഭാഷയിലൂടെ ബോധനം നടക്കുമ്പോഴേ കുട്ടി ആത്മവിശ്വാസത്തോടെ അതിൽ പങ്കാളിയാകൂ ആരുടേതാണ് ഈ അഭിപ്രായം ആരുടേതാണ് ഈ അഭിപ്രായം മഹാത്മാ ഗാന്ധിയുടെയാണ് ഈ അഭിപ്രായം കുട്ടിയെ സംബന്ധിച്ച് പ്രവൃത്തിയും കളിയും തമ്മിൽ വ്യത്യാസമില്ല എഴുത്തും വായനയും കണക്കും പഠിച്ചതുകൊണ്ട് തുടങ്ങുന്ന ബോധനം കുട്ടിയുടെ വികാസത്തെ തടയുന്നു പ്രാദേശിക ഭാഷയിലൂടെ ബോധനം നടക്കുമ്പോൾ കുട്ടിക്ക് ആത്മവിശ്വാസം അതിൽ പങ്കുചേരാനാവൂ അവരുടേതാണ് ഈ അഭിപ്രായം അവരുടേതാണ് മഹാത്മാ ഗാന്ധി പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചിന്തയിലും ഘടനയിലും മാറ്റം വരുത്തിയ ദർശനങ്ങൾ ഏതാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചിന്തയിലും ഘടനയിലും മാറ്റം വരുത്തിയ ദർശനങ്ങൾ ഏവയെന്നാണ് ചോദ്യം ഏവയാണ് ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള എല്ലാം ശരിയാണ് ബുദ്ധിമാനത്തിന് പകരം വൈകാരിക ഭാനം എന്ന ചിന്ത സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം സമഗ്ര ഭാഷാ സമീപനം ഇതെല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഇന്നത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത് ഇന്ത്യയിലെ ഇന്നത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് ബന്ധിതമാണ് ശരിയായ ഉത്തരം പതിനാല് വയസ്സ് വരെയുള്ള കുട്ടിക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വത്തിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എത്രയാണ് നാൽപ്പത്തി അഞ്ച് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടിക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് നാൽപ്പത്തി അഞ്ച് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിച്ചത് ആര് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിലാണ് അപ്പം ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആൻസർ ആയിട്ട് വരുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണമെന്നും പരിശീലന സിദ്ധിച്ച അധ്യാപകന്മാരെ ഇത്തരം മാത്രമേ ഇത്തരം സ്കൂളുകളിൽ നിയമിക്കാവൂ എന്ന് അഭിപ്രായപ്പെട്ടത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് സർജൻറി കമ്മിറ്റി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ സർജൻറി കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയരും ചിന്തയിലും അഭിരുചിയിലും ആംഗലേയരുമായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ആരുമായി ബന്ധപ്പെട്ടയാണ് ഒന്നുകൂടെ പറയാം രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയരും ചിന്തയിലും അഭിരുചിയിലും ആംഗലേയരുമായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് ആരുമായി ബന്ധപ്പെട്ടതാണ് ആരുമായി ബന്ധപ്പെട്ടയാണ് ലോഡ് മെക്കാളയുമായി ബന്ധപ്പെട്ടതാണ് അപവയവും ഗതിരോഹവുമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രതിസന്ധി അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് അഭിപ്രായപ്പെട്ടത് ഹാർട്ടോഗ് കമ്മിറ്റിയാണ് അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഹാർട്ടോഗ് കമ്മിറ്റി പ്രീ സ്കൂളിലെ പ്രവർത്തനങ്ങൾ അഴവുള്ളതായിരിക്കണമെന്നും പ്രീ പ്രൈമറി മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ തമ്മിൽ ഏകീകരണം നടത്തണമെന്നും അഭിപ്രായപ്പെട്ട കമ്മീഷൻ ഏത് കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി ഒൻപത് അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്താനാണ് തന്നിട്ടുള്ള നാല് ജോഡികൾ തന്നിട്ടുണ്ട് ഇതിൽ തെറ്റായ ജോഡി ഏതൊന്നാണ് തെറ്റായ ജോഡി ഏതാണ് ഇതിൽ എല്ലാം ശരിയാണ് ദേശീയ പോഷകാഹാര നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ അംഗപരിമിതി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ദേശീയ ജനസംഖ്യാ നയം രണ്ടായിരത്തിലാണ് അടുത്തത് ശൈശവകാല വിദ്യാഭ്യാസത്തിന് ഒരു ഏകീകൃത കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ച ഏത് പ്രമാണിക രേഖയിലാണ് ഏത് പ്രമാണിക രേഖയിലാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ കരിക്കുലം ചട്ടക്കൂടിലാണ് അഭിപ്രായപ്പെട്ടത് ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐ സി ഡി എസ് പദ്ധതി ആരംഭിക്കുന്നത് അടുത്തത് സ്വതന്ത്രപൂർവ്വ ഇന്ത്യയിലെ സാമൂഹിക പിന്നോക്കാവസ്ഥയുള്ളവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആക്കം കൂട്ടിയത് എന്താണ് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ വിദ്യാഭ്യാസ പുരോഗമതിക്ക് ആക്കം കൂട്ടിയത് എന്താണ് എന്താണ് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലുണ്ടായ ഉണർവും അതുപോലെ തന്നെ എന്താണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ വ്യവസ്ഥ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഗ്രന്ഥശാലകളുടെ വ്യാപനവും ഇവയെല്ലാം തന്നെ എന്ത് ചെയ്തു സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ വിദ്യാഭ്യാസ പുരോഗമതിക്ക് ആക്കം കൂട്ടി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ അംഗവാടികളുടെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലേക്ക് മാറ്റിയ ഏതു വർഷമാണ് കേരളത്തിലെ അംഗവാടികളെ അംഗനവാടികളെ സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആക്കിയത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരളത്തിൽ അംഗനവാടികളെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലേക്ക് മാറ്റിയത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നഴ്സറി സ്കൂളുകളുടെ രൂപമായ ആശാൻ പാഠശാലകളുടെ പ്രത്യേകതകൾ എന്തെന്നാണ് ചോദ്യം എന്താണ് പ്രത്യേകത മണലിലെയ്ത്ത് ഓല നാരായം ഇവയെല്ലാം ഇതുവുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ മണലിലേയ്ത്ത് ഓല നാരായ ഇവയെല്ലാം നഴ്സറി സ്കൂളുകളുടെ പ്രാഗരൂപമായ ആശാൻ പാഠശാലകളുടെ പ്രത്യേകതകൾ വളർച്ചയും വികാസവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനോടൊപ്പം അവ ഒരു തുടർ പ്രവർത്തനം കൂടിയാണ് ഈ പ്രസ്താവന ശരിയാതോ തെറ്റാണോ എന്നാണ് ചോദ്യം അപ്പം നോക്കാം ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ് വളർച്ചയും വികാസവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനോടൊപ്പം അവ ഒരു തുടർ പ്രക്രിയ ആണ് അടുത്തത് ഒരു നവജാത ശിശുവിൻ്റെ തലച്ചോറിൽ ഏകദേശം എത്ര ബില്യൺ ന്യൂറോണുകൾ ഉണ്ട് ഒരു നവജാത ശിശുവിൻ്റെ തലച്ചോറിൽ എത്ര ബില്യൺ ന്യൂറോണുകൾ ഉണ്ട് എത്ര ബില്യൺ ന്യൂറോണുകളാണുള്ളത് നൂറ് മില്യൺ ന്യൂറോണുകളാണ് ഒരു നവജാത ശിശുവിൻ്റെ തലയിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ